ഇന്ന് മുതൽ ഈ ഞായറാഴ്ച മുതൽ നമ്മൾ പിന്നെയും കൊരിന്തി ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനിയുള്ള ചില ആഴ്ചകൾ കുരുതി ലേഖനത്തിൽ നിന്നായിരിക്കും നമ്മൾ വചനം പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ദൈവചനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കൊരിന്തിയർ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഒന്ന് അഞ്ചാം അധ്യായം മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യ വെച്ചു കൊള്ളുന്നു കൊള്ളുന്നു പോൽ ഇത് ജാതികളിൽ പോലുമില്ലാത്ത ദുർനടപ്പ് തന്നെ എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവുമായ യേശു യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രി യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവ് യേശുവിൻ്റെ നാളിൽ ലക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രശംസ നന്നല്ല അസാരം പുളിമാവോ ഭിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ ഭിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകെയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ടുതന്നെ ഉത്സവം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് കൊരിന്തിയ സഭയ്ക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി കുരിന്തിയർ നേരിട്ട് ആ സഭ നേരിട്ട പ്രതിസനങ്ങളോടും പ്രതിസന്ധികളോടും ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നതിനാണ് പേഴ്സണലായ പൗലോസി ലേഖനം എഴുതിയിട്ടുള്ളത് അതിൽ ഒന്ന് അവർ തമ്മിലുള്ള പിണക്കങ്ങൾ പ്രശ്നങ്ങൾ അവർക്കിടയിലുള്ള ഭിന്നതകൾ മത്സരങ്ങൾ ദൈവിക ശുശ്രൂഷകന്മാരോടുള്ള എതിർപ്പുകൾ അങ്ങനെയുള്ള കൂട്ടം കൂടലുകൾ ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസാണ് അവിടെ ചർച്ച ചെയ്ത് നമ്മളതിനെപ്പറ്റി കേട്ടു ഈ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അവരുടെ ഒരു വിഷയത്തെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ആദ്യം ആ ആ ചാപ്റ്റർ മുഴുവൻ അത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സഭയെന്ന് പറഞ്ഞാൽ പാപത്തോട് സമരസപ്പെടാത്തവരുടെ സമൂഹം ഇതായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത് സഭ എന്ന് പറഞ്ഞാൽ പാപത്തോട് സമരസപ്പെടാത്തവരുടെ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാത്തവരുടെ സമൂഹം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഞാൻ സംസാരിക്കുക അപ്പോൾ ഈ പുളിപ്പില്ലായ്മയെ പറ്റിയാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എട്ടാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പുളിപ്പില്ലായ്മയെ പറ്റിയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആകയാൽ നാം പഴയ പുളിമാവുകൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവുകൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പൊളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക അപ്പോൾ ഈ ഉത്സവം ആചരിക്കുക എന്ന് പറയുന്ന പെസഹ കുഞ്ഞാടിനെ പറ്റി പറഞ്ഞൊക്കെയാണ് ഇത് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഉത്സവം എന്ന പ്രയോഗം വന്നത് അപ്പോൾ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറക്കപ്പെട്ടിരിക്കുന്നു നമ്മൾക്കറിയാവുന്ന പോലെ പെസഹ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ആ ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു ഒരു ഉത്സവം അതിനൊത്തിരി പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേക്ക് ഏറെക്കുറെ ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മിശ്രീമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ ദൈവമായ കർത്താവ് മോശയുടെ നേതൃത്വത്തിൽ വിടിവിക്കുന്നു അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് കുഞ്ഞാടിനെ അറുക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടായത് ഇപ്പോൾ ഒരു തുടക്ക ഭാഗമാണ് ഈ കുഞ്ഞാടിനെ അറുക്കുക എന്ന് പറയുന്ന പ്രക്രിയ അതുപോലെ തന്നെ അതിനോട് ചേർന്ന ഒരു ഘടകമായിരുന്നു പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ഭക്ഷണം അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പെസഹായിയുടെ ആവർത്തനങ്ങൾ തനിയാവർത്തനങ്ങളല്ലായ്പോഴും എന്തുണ്ടായിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഭക്ഷണം ഉണ്ടായിരുന്നു അത് അതിന് നിഴലാണെങ്കിൽ അതിൻ്റെ പൊരുളായി വന്ന അല്ലെങ്കിൽ അർത്ഥമായി വന്ന യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിനും അതിനോട് ചേർന്നുള്ള പെസഹായ പെരുന്നാളിനും എന്തുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പുളിപ്പില്ലാത്ത ഒരു അപ്പത്തിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു പങ്കുവെക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഈ പുളിപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് യേശു കർത്താവ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് യേശു കർത്താവിൻ്റെ പല സംഭാഷണങ്ങളിലുമൊക്കെ ഈ പരുഷന്മാരുടെ പുളിപ്പ് അല്ലെങ്കിൽ പുളിപ്പിൻ്റെ പ്രശ്നം എടുത്തു കാണിക്കുന്നുണ്ട് എന്താണ് ഈ പുളിപ്പ് എന്നല്ലെങ്കിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പുളിപ്പ് ഫെർമെൻറ്റഡ് ഫുഡ് എന്താണ് എങ്ങനെയാണ് അതുണ്ടാകുന്നത് നമുക്ക് ആകെ പരിചയമുള്ളത് എനിക്ക് തോന്നുന്നു മോരാണ് തോന്നുന്നു അല്ലേ പാല് പുളിപ്പിച്ചെടുക്കുന്ന മോരാണ് നമുക്ക് പരിചയമുള്ള ഫെർമെൻറ്റഡ് എന്ന് പറയുന്നത് മറ്റ് അങ്ങനെ നമ്മളല്ല പക്ഷേ മറ്റ് ചില കൾച്ചറുകൾ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് ചില കൾച്ചറുകളിൽ അതൊക്കെ ഉണ്ട് ഇറച്ചി പുളിപ്പിച്ചവർ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കളും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ പുളിച്ച അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രധാനമായിട്ടും ഇറച്ചിയൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അവർ ടേസ്റ്റ് ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ച് അതിൻ്റെ ആ പുളിപ്പ് ചില വർഗ അല്ലെങ്കിൽ ചില സമൂഹങ്ങളിൽ അത് താല്പര്യമാണ് ആ താല്പര്യം ഒരു ദിവസം കൊണ്ടുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കഴിഞ്ഞ പണ്ട് കാലങ്ങളിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഭക്ഷണം സൂക്ഷിക്കാൻ അപ്പോൾ ഈ ഭക്ഷണം മിച്ചം വന്ന ഭക്ഷണം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുളിച്ചു പോവും ഫെർമൻറ്റേഡാകും അത് ബാക്ടീരിയയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന ഭക്ഷണം പിറ്റേ ദിവസം കളയാനായിട്ട് കഴിയില്ല കാരണം ഈ ഭക്ഷണം വളരെ വിലപൊടിപ്പുള്ളതാണ് ഭക്ഷണം തേടിയിട്ട് പിടിക്കുക എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് ഭക്ഷണം പറ്റി അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരിക്കില്ല അവർ പക്ഷേ അതുകൊണ്ടായിരിക്കണം ആ ടേസ്റ്റിനോട് ഇവർ എന്ത് ചെയ്തു സമരസപ്പെട്ട് കാണും പുളിച്ചതാണെങ്കിലും ആ പുളിപ്പിനെ അവർ അവരിഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവണം ആയിരിക്കണം ഇതൊരു ഭക്ഷണ ശൈലിയായിട്ട് മാറിയിട്ടുണ്ടാവുക എനിക്ക് അങ്ങനെയാണ് ഞാൻ അതിനെ ഊഹിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഭക്ഷണം മിച്ചം വരുന്ന ഭക്ഷണം ഇങ്ങനെ ഇരുന്നിട്ടാണ് കുളിക്കുക അത് പിന്നെ ഭയങ്കര സ്റ്റാൻഡർഡൈസായി പിന്നെ അതൊരു ഒരു പക്ഷേ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളെയൊക്കെ നമ്മൾ ഉണ്ടാക്കി പണ്ടൊക്കെ ഈ കള്ള് ചേർത്ത് കള്ളപ്പം ഉണ്ടാക്കുക പഴയ ആൾക്കാർക്ക് അറിയാനെ പറ്റിയൊക്കെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പം നമുക്ക് വളരെ അറിയാം എന്താ ചേർക്കുന്നത് ഈ ഈസ്റ്റ് ഈസ്റ്റ് ചേർക്കുന്ന ഒരു രീതി ഇപ്പം വളരെ കോമൺ ആണ് അപ്പോൾ എളുപ്പമായി പുളിപ്പിക്കാൻ മനഃപൂർവ്വം പുളിപ്പിച്ച് കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അതിന് മറ്റെന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഇതാവാം ഒരു സാധ്യത ഭക്ഷണം ഇരുന്ന് ഉണ്ടാകുന്ന സ്വാഭാവിക പരിണിതിയാണ് വ്യത്യാസമാണ് മാറ്റമാണ് എന്ത് അത് പുളിക്കുക എന്ന് പറയുന്നത് ഈ പുളിപ്പിന് ഉണ്ടാ പുളിപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികത അതിന് ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന ഭക്ഷണത്തിൻ്റെ തനതായ സ്വഭാവവും രീതിയും മാറുകയാണ് ചെയ്യുന്നത് അതിൻ്റെ രുചി മാറുന്നു അതിൻ്റെ രൂപം മാറുന്നു പുളിച്ച വസ്തു ഒരു മാവ് പുളിക്കാത്ത മാവ് പോലെ ആയിരിക്കില്ല അത് വികസിക്കാൻ തുടങ്ങും അങ്ങനെ അതിൻ്റെ സ്വഭാവമൊക്കെ മാറുക അത് മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും കർത്താവ് വളരെ മനസ്സ് എളുപ്പത്തിൽ പ്രത്യേകിച്ച് കുടുംബം നയിക്കുന്നവർക്ക് മനസ്സിലാകുന്ന എളുപ്പമുള്ളൊരു ഭാഷയാണ് ഈ പുളിച്ച അതിനെപ്പറ്റിയുള്ള പുളിച്ച മാവിനെ പറ്റിയുള്ള ഈ പ്രയോഗം പലവട്ടം നടത്തിയിട്ടുണ്ട് അതുതന്നെയാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത് പുളിച്ച പിണ്ടം അതിനെപ്പറ്റി പറയുന്നത് അസാരം പുളിമാവ് ആ പിണ്ടത്തെ മുഴുവൻ പുള്ളിപ്പിക്കുന്നു ഒരല്പം മതി അത് പുളിപ്പിക്കാൻ ഇടയാവും അങ്ങനെയുള്ള ഗുണമുള്ള മറ്റൊരു വസ്തുവാണ് ഉപ്പ് ഒരല്പം ഉപ്പ് മതി അതിനെ ആ ഭക്ഷ്യഭശ്യനെ മുഴുവൻ സ്വഭാവം മാറ്റാനായിട്ട് അപ്പോൾ ഇവിടെ ഈ പുളിപ്പ് കൊണ്ടായിരിക്കരുത് പുളിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്ന പാപം എന്നുള്ള അർത്ഥത്തിലാണ് പാപം പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിനൊക്കെ അതിൻ്റെ സ്വഭാവത്തിന് വ്യതിയാനം വരുന്നു ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗം അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് പൊലോസപ്പോസലൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രവേശനം അല്ലെങ്കിൽ പാപത്തെ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മുടെ തനതായ സ്വഭാവവും ക്രൈസ്തവമായാലെങ്കിൽ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ സ്വഭാവവും ജീവിത രീതിയും സംഭാഷണം ഇടപാടുകളെല്ലാം മാറിയിട്ട് നമ്മൾ വേറൊരു വ്യക്തിയായി മാറും നമ്മളിൽ പുളിപ്പിൻ്റെ അംശം നിലനിൽക്കുന്നു അത് പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ പറഞ്ഞത് പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് പുളിമാവേണ്ട പദപ്രയോഗങ്ങൾ വളരെ കഠിനമാണ് ഇവിടെ വായിച്ചിട്ടുള്ള പദപ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ കഠിനമായ പ്രയോഗങ്ങളാണ് തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവമാചരിക്കുക അപ്പോൾ നമ്മളിൽ നിന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വച്ഛതയുള്ള സത്യമായ പുളിപ്പില്ലായ്മ അതുണ്ടാവണം എന്നുള്ളതാണ് ഈ സ്വച്ഛത സത്യം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ വിളിക്കുന്നത് സത്യാനന്തര കാലഘട്ടം എന്നൊക്കെയാണ് നിങ്ങൾ ഈ വായിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് പിടി കിട്ടും ആ പദപ്രയോഗം പോസ്റ്റ് ട്രൂത്ത് എറാന്നാണ് വിളിക്കുന്നത് സത്യാനന്തര കാലഘട്ടം സത്യാനന്തര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് ആൾക്കാർക്ക് കൺഫ്യൂസ്ഡായി പോകുന്ന കാലഘട്ടമാണിത് സത്യം എന്താണ് ഉദാഹരണത്തിന് എല്ലാ മേഖലകളിലും ഇത് ഉണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം ഞാൻ പറയാം നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെയൊക്കെ നോക്കുക നമ്മൾ നേരിട്ട് കണ്ട ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ ഒരു ഒരു നേതാവ് ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് അതിനെ ചോദ്യം ചെയ്തു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചു അതങ്ങനെ തന്നെ ഞങ്ങൾ നിഷേധിക്കും ആര് നേതാവ് അങ്ങനെ തന്നെ അതിനെ നിഷേധിക്കും അതാര് കാണിച്ചതാണ് അത് മീഡിയ വളച്ചൊടിച്ചതാണെന്ന് പറയും ഇനി അതല്ല അതിൻ്റെ രസം അതിൻ്റെ പിന്നാലെ ഒരു കൂട്ടം അനുയായികൾ ഇങ്ങനെ പ്രവേശിക്കുകയാണ് എന്നിട്ട് ഇവർ ഇതിൻ്റെ വേറൊരു വേർഷൻ പുറത്തേക്ക് വിടും ഇതിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നമ്മൾ കാണുന്നൊരു സംവിധാനം അത് കുറച്ച് കഴിഞ്ഞ് ഇത് രണ്ടും വായിക്കുന്ന ഒരാൾ കൺഫ്യൂസഡ് ആയിപ്പോകും കുറച്ച് കഴിയുമ്പോൾ ഇത് ആരുടെ ഭാഗത്ത് തെറ്റെന്ന് നമ്മൾ കൺഫ്യൂസഡ് ആയിപ്പോവും ശരിക്കും അങ്ങനെ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കുഴഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇതൊരു കുറച്ച് കാലം ഒരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് അതിപ്പം മതത്തിൻ്റെ മേഖലയിലായാലും വിശ്വാസത്തിൻ്റെ മേഖലയിലാണെങ്കിലും നമ്മളാകെ കൺഫ്യൂസഡ് ആയി പോകുന്ന എന്താണ് സത്യം ഏതാണ് വെളിച്ചം എന്താണ് കറുപ്പ് എന്താണ് വെളുപ്പ് ഇതൊക്കെ നമ്മൾ കൺഫ്യൂസഡായി പോകുന്ന ഗ്രേ മേഖല കിടന്ന് കളിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഈ ഒരു അവസ്ഥയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മുടെ തലമുറയാണ് അവർക്ക് വ്യക്തതയില്ല ഏതാണ് ശരി ഏതാണ് കൃത്യതയുള്ളത് ഏതാണ് സത്യമായത് എന്നറിയില്ല ഇത് സഭയ്ക്കകത്തുമുണ്ട് സഭയിലും നമ്മൾ ഒത്തിരിയേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തി കൊടുക്കുന്ന കൊടു നടത്തുന്നത് കൊണ്ട് ശരി ഏത് തെറ്റേത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ അവസ്ഥ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ പ്രശ്നത്തിലാവുന്നത് ഇത് നമ്മൾ സമ്മതിക്കില്ല നമ്മളെപ്പോഴും തലമുറയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തലമുറ കുഴപ്പത്തിലാകുന്നതിൻ്റെ കാരണം അവർക്കിതിൽ ഏതാണ് ശരി ഏതാണ് ചുവപ്പ് ഏതാണ് വെളുപ്പ് ഏതാണ് കറുപ്പ് എന്ന് തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നാം അറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രതിസന്ധിയെ നമ്മൾ മനസ്സിൽ കണ്ടുവേണം ഒരു സഭയ്ക്ക് ഒരു ദൈവജനത്തിന് വചനമനുസരിക്കുന്ന സമൂഹത്തിന് കൃത്യതകൾ ഉണ്ടായിരിക്കണം ഇപ്പം ഞാനീ പറഞ്ഞു ഈ വാക്യത്തെ തന്നെ നമുക്ക് വേറെ ഇതിൽ വ്യാഖ്യാനിക്കുമായിരിക്കും വേറെ ആളായി കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ നമുക്കിത് അങ്ങ് വായിച്ച് മനസ്സിലാക്കാൻ നോക്കാം കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതെ പച്ചയ്ക്ക് വായിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധിയുള്ള ഒരു സമീപനം നോക്കുക ഇവിടെ ഈ പറയുന്ന പുളിപ്പ് എൻ്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ പ്ലെയിനായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു ദുർനടപ്പ് സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ സെക്ഷൽ മോറാലിറ്റിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദുർനടപ്പ് എന്നുള്ള പദം അങ്ങനെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പുളിപ്പിക്കുന്ന ഒരു ഒരു ആസ്പെക്റ്റ് ആ ഒരു കാര്യമാണത് അതിൻ്റെ വിശാ കുറച്ചും കൂടെ വിശാലമായ ലിസ്റ്റ് താഴെ കിടപ്പുണ്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ അതിൻ്റെ റെഫറൻസിൽ വരുന്ന എന്നാലും ഇത് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ വായിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആണെന്നുവെങ്കിൽ അവനോട് സംസർഗമരുത് കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ വ്യാഖ്യാനം ഇല്ലാതെ ഒരു കാര്യമാണല്ലോ അത് ഈ ലിസ്റ്റിനകത്ത് ദുർനടപ്പാരം മാത്രമല്ല അത്യാഗ്രഹി ഇവിടെ നിന്നിട്ട് ഈ ലിസ്റ്റ് നമുക്കൊന്ന് നമ്മളെ ഒന്ന് പരിശോധിക്കാനായിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാം വേണമെങ്കിൽ വെറുതെ ഒന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കാം അത്യാഗ്രഹി അല്ലേ ഒരു പ്രശ്നമല്ലേ നമ്മുടെ ലോകത്തെ വിഴുകുന്നൊരു പ്രശ്നമല്ലേ ഇത് അത്യാഗ്രഹമല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഒരു വീഡിയോ കാണുമായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കേട്ടുകഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിലേക്കെയാണ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ നിമിഷങ്ങൾക്കകം നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും വിവിധ സോഴ്സുകൾ നിങ്ങളിലേക്ക് സമ്പത്ത് വരും ഈ വീഡിയോ കേട്ടാൽ മതി അപ്പോൾ എത്ര എളുപ്പത്തിലാണ് മനുഷ്യനിലേക്ക് അത്യാഗ്രഹത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നൊക്കെ എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ പലരും കണ്ടു കണ്ടുകാണും ആ വീഡിയോ അത്യാഗ്രഹത്തെ ഇങ്ങനെ വളരെ നമ്മളിലുള്ള ആഗ്രഹത്തെ അങ്ങ് എന്താ പറയുന്നത് വളരെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാലഘട്ടം അത്യാഗ്രഹം വിഗ്രഹാരാധന വിഗ്രഹാരാധി ദൈവമല്ലാത്ത മറ്റെന്തിനേയും നമ്മൾ പ്രാധാന്യം കൊടുത്താൽ അത് വിഗ്രഹാരാധനയാണെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അത് മനുഷ്യർക്ക് കൊടുത്താലും സമ്പത്തിന് കൊടുത്താലും വീടിന് കൊടുത്താലും കാറിന് കൊടുത്താലും നമ്മുടെ വിദ്യാഭ്യാസം കൊടുത്താലും നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെല്ലാം ദൈവത്തെക്കാൾ പ്രാമുഖ്യം വന്നാൽ അത് വിഗ്രഹാരാധനയായിട്ട് രൂപപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത കാര്യം വാവിഷ്ഠാണക്കാരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെർബൽ അബ്യൂസേഴ്സ് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവർ വായി വരുന്നതെല്ലാം പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനത്തൊരു പ്രയോഗമുണ്ട് നമ്മൾക്ക് വരുന്ന പോലെ പറയുക എന്ന് പറയുന്ന ഒരു ശൈലി നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ പറച്ചിലിന് സംസാരത്തിന് കൃത്യമായ നിയതമായ രേഖകൾ അല്ലെങ്കിൽ അതിന് പരിമിതികൾ സൃഷ്ടിക്കേണ്ടത് നമ്മളാണ് നമ്മളെ നമ്മളെ പരിശീലിപ്പിക്കേണ്ട വാവിഷ്ഠാനക്കാരനാകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല അടുത്തത് മദ്യപൻ മദ്യം കഴിക്കുക വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യം പിടിച്ചു പറിക്കാരൻ മറ്റുള്ളവരുടെ കൈയിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടേതാക്കുക പിടിച്ചു പറിക്കാനുള്ള പരിപാടി ഇന്നലെ ഞാൻ കണ്ടതാണ് ഒരു ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു മോട്ടി മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയായിരുന്നു നിങ്ങൾ കാണുമല്ലോ അല്ലേ ആ ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് കോഴിക്കോട് വെച്ച് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി അപ്പം ഇദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പോക്കറ്റ് ഇരിക്കുന്നത് എങ്ങനെ നമ്മുടെ പോക്കറ്റ് കൊണ്ടുവരാം അത് വളരെ ചെറിയ രീതിയിലൊന്നും അത് അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഏതെല്ലാം വിധത്തിലവനെ അവനെ ഏറ്റവും മോശമായി കണ്ടുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഇരിക്കുന്ന പണം എൻ്റേതാണെന്നുള്ള ബോധ്യത്തോടെ പിടിച്ചു മേടിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിക്കുന്നത് മനസ്സിലായോ ഒരു തരത്തിൽ പിടിച്ചുപരീടെ മറ്റൊരു ഫോമാണത് ഇപ്പം ഇത്തരത്തിൽ മോട്ടിവേഷൻസ് നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തെ സ്വസ്ഥമാക്കുകയും സന്തോഷമാക്കുകയും എൻ്റെ താല്പര്യങ്ങളെ നിലനിർത്തുകയും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു ഓക്കെ ഈ ലിസ്റ്റിനകത്തെല്ലാം ഇതെല്ലാം ദൈവസന്നിധിയിൽ പുളിപ്പുണ്ടാക്കുന്നതാണ് ദൈവതലേക്ക് അടുത്ത് വരുമ്പോൾ ഇത് ലോകത്തിൻ്റെതാണ് ലോകത്തിൻ്റെ സ്വഭാവമാണ് ഇത് നമ്മളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രവേശിക്കുമ്പോൾ അത് പുളിപ്പിൻ്റെ അനുഭവം കൊണ്ടിരുന്നു എന്ന് പറയും ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് നോക്കാം അത് ദുർനടപ്പ് എന്നുള്ളതാണ് സെക്ഷൽ ഇമ്മോറാലിറ്റി ദൈവമായ കർത്താവ് മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കഴിവുകളിൽ ഒന്നാണ് സൃഷ്ടിയിൽ പങ്കാളിയാകുക എന്ന് പറയുന്ന പ്രക്രിയ ദൈവമായ കർത്താവ് ചെയ്ത ദൈവം ചെയ്ത സൃഷ്ടിപ്പിൻ്റെ തുടർച്ച നമ്മളിൽ ഏൽപ്പിച്ചത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ് പക്ഷേ മനുഷ്യൻ എല്ലായ്പ്പോഴും തന്നെ വിശ്വാജിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ഏറ്റവും വൾഗറാക്കി കളയുന്ന ഒരു തലവും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ദുർനടപ്പ് അല്ലെങ്കിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും തിന്മയുടെ ഭാഗമായിട്ട് നിൽക്കുക ഇസ്രായേൽ ജനത്തെ തകർത്ത് കളഞ്ഞ ഒരു ഫാക്ടറാണിത് ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് ബിലയാം ഇങ്ങനെ അവിടെ പോയെങ്കിലും ഒന്നും ശവിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ അതിനൊരു വഴി പിന്നെ കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോവാബിയ സ്ത്രീകളെ അവരുടെ ഇടയിലേക്ക് പ്രവേശിച്ചു അവർ മിക്സഡായി അവരുടെ ഇടയിൽ ഇമോറാലിറ്റി പ്രവേശിപ്പിച്ചതിലൂടെയാണ് ആ സമൂഹം ഇസ്രായേൽ ജനത്തിന് ശാപഗ്രസ്തമായി മാറേണ്ടി വന്നത് അവർ ഒരുമിച്ച് നിന്ന് ദൈവസേനയിൽ വിശുദ്ധിയോടെ ജീവിച്ചപ്പോൾ അവരുടെ ഇടയിൽ ശാപത്തിന് പ്രവേശിക്കാൻ പറ്റുമായിരുന്നില്ല ശപിക്കാൻ വന്നവന് ശവിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷേ അവര് അവരുടെ അശുദ്ധി വ്യാപരിച്ചപ്പോൾ സെക്ഷൽ ഇമ്മോറാലിറ്റി പ്രവേശിച്ചപ്പോൾ മ്ലേച്ഛത പ്രവേശിച്ചപ്പോൾ എന്തുണ്ടായി അവർക്ക് ശാപം പലിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർ ശവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു ഇതൊരു തന്ത്രമാണ് പിശാജ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നോക്കുക ഇദ്ദേഹം പറയുന്നിങ്ങനെയാണ് നിങ്ങളിടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്ന ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്ന പോലെ എന്ന് വെച്ചാൽ അപ്പൻ്റെ ഭാര്യ എന്ന് പറയുന്ന സ്വന്തം എന്ന അർത്ഥത്തിലായിരിക്കില്ല അത് സ്റ്റെപ് മദർ നടത്തലാണ് അമ്മ അപ്പന് ഉണ്ടായ അല്ലെ രണ്ടാമത് കല്യാണം കഴിച്ചതോ ഒക്കെ ഒരു ഭാര്യയെ പറ്റി ആയിരിക്കും അപ്പോൾ അപ്പോഴത്തരത്തിലേക്കൊരു ഒരു ഒരു മോശമായ അതിൻ്റെ തീവ്രത പൗലോ സിങ്ങിനെ പറയുന്നത് അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ് അതായത് പൊതുസമൂഹം മറ്റൊരു സമൂഹത്തിൽ ജീവിക്കുന്നവൻ പോലും ചെയ്യാത്ത വ്യവസ്ഥകളില്ലാത്തവൻ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് പൗലോസ് വളരെ നിശ്ചിതമായിട്ട് ആ സ്വഭാവത്തെ വിമർശിക്കുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഇടയിൽ എത്ര ആഴത്തിലാണ് അത് നിൽക്കുന്നത് പൗലൂസിനെ അത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിലേയും തീക്ഷണമായിട്ട് അദ്ദേഹം ചോദിക്കുന്ന പറയുന്ന കാര്യം അതല്ല എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു രണ്ടാമത്തെ വാക്യം ഈ ദുഷ്കർമ്മം ചെയ്തു തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തൻ തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല വിഷയം ഇത് തെറ്റാണെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതാണ് പ്രശ്നം അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ തെറ്റെന്ന് അവന് ബോധ്യമില്ലായിരിക്കാം അവനറിയില്ലായിരിക്കാം അവനെ പറ്റി മനസ്സിലാവുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അവൻ ശരി ശരിയതിൽ ഗുണപ്പെട്ട ആളായിരിക്കില്ല നമുക്ക് ഉദാഹരണം ഉണ്ടല്ലോ ആ പോസ്റ്റൽ പ്രവർത്തനം ക്ഷീമയാവൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടില്ല സ്നാനപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഭിഷേകത്തിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് കൈ വയ്ക്കുമ്പോഴത്തേക്കും അഭിഷേകം വരും പരിശുദ്ധാത്മാവിൻ്റെ ഇതൊക്കെ വരുന്നു പുള്ളിക്കാരൻ ചെന്ന് കുറച്ച് പൈസയൊക്കെ കേട്ടി എന്നിട്ട് പറഞ്ഞു ഈ സംഭവം എനിക്കും കൂടെ ഒന്ന് തരണം പൈസ എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ തരാം എന്ന രീതിയിലൊക്കെ പുള്ളി ഇടപെട്ടു പത്ത് ദിവസം പറഞ്ഞ് എൻ്റെ ഉള്ളിൽ കയ്പ മാനസാന്തരപ്പെട്ടു അല്ലേ തട്ടിപ്പോന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളി പിൻവാങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവന് തെറ്റ് സംഭവിച്ചേക്കാം സാധ്യതയുണ്ട് ഇവനീ തെറ്റായ ജീവിതത്തിലായി പക്ഷേ ഈ സഭയ്ക്കിത് മനസ്സിലാവുന്നില്ല പൗലസ് പറയുന്നിങ്ങനെ എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുക നിങ്ങൾ പഫ്ടപ്പെട്ടായി ആയിരിക്കുക ഈ ഈ പ്രയോഗം ഇനി മുമ്പും പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു എന്താ ഒരു ബോധ്യമാണ് അത് പിന്നെയും ഇവിടെ താഴെ എഴുതുന്നുണ്ട് ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശംസ നന്നല്ല നിങ്ങൾ സ്വയം പ്രശംസിക്കുക നിങ്ങളെന്താ ഭയങ്കര സംഭവമാണെന്നും നിങ്ങൾ കൊള്ളാം നിങ്ങൾ നല്ല സമൂഹമാണെന്നും നല്ല സഭയാണെന്നും നിലവിലുള്ള ക്രൈസ്തവ സഭകളിൽ കൊരിന്യസഭ മെച്ചമാണെന്നും കാരണം നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് അന്യഭാഷയുണ്ട് നിങ്ങൾക്കൊന്നും പ്രവചനമുണ്ട് നിങ്ങൾക്കൊന്നുകൊണ്ട് സൗഖ്യമുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനകളുണ്ട് ഉപവാസമുണ്ട് നിങ്ങൾക്ക് സകല പരിപാടികളുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരമുണ്ട് നിങ്ങൾ നന്നായിരിക്കുന്നു നിങ്ങൾ മെച്ചമാണ് നിങ്ങൾ ആരെയും വിധിക്കാൻ തക്കവണ്ണം ശേഷിയുള്ളവരാണ് നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായ അപ്പോസന്മാരെ വരെ നിങ്ങൾക്ക് വിധിക്കാനുള്ള ശേഷിയുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ ചേർത്തിരിക്കുന്നു ഇനി ഈ ദുഷ്കർമ്മം ചെയ്ത് തന്നെ നിങ്ങളിവിടെ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല അതായത് ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവിടെയാണ് പ്രശ്നം അവിടെയാണ് പൗലോസ് സംഘർഷത്തിലാവുന്നത് അവൻ തെറ്റുകാരനാണെന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ സഭയ്ക്കിത് മനസ്സിലാവാതെ ഇങ്ങനൊരു തെറ്റിനകത്ത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവാ സഭ സ്വയം ചേർത്തുകൊണ്ടേയിരിക്കുന്നു സ്വയം പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു സ്വയം എന്തൊക്കെയാണെന്ന് സ്വയം ഭാവിച്ചുകൊണ്ടേയിരിക്കുന്നു നോക്കുക കൊരിന്തി സഭ നേരിടുന്നത് ഏറ്റവും വലിയ ഒരു അപകടകരമായ അവസ്ഥയിലാണ് പോകുന്നത് ഇനി അതിനോടുള്ള പൗലൂസിൻ്റെ സമീപനം എന്താ പൗലൂസ് അതിനകത്ത് വലിയ ഒരു ഒരു ആത്മീയ തത്വം പ്രയോഗിക്കുന്ന വലിയ വലിയൊരു ആത്മീയ തത്വം അതെനിക്ക് വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് എത്രത്തോളം എനിക്കത് മനസ്സിലാവുന്ന ഒരു പ്രശ്നമാണ് എങ്കിലും ഞാനത് പറയാം പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് ഇവനെ ഈ ആളോടുള്ള സമീപനം എൻ്റെ സമീപനം എന്താ ഞാൻ എങ്ങനെയാണ് കാണാൻ ശ്രമിക്കുന്നത് പറയാം ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും മൂന്നാമത്തെ വാക്യം ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും ശ്രദ്ധിക്കുക നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു ഇത് അത്ര എളുപ്പത്തിൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇച്ചിരി പ്രയാസമാണ് അതിൻ്റെ ആത്മാതലം മനസ്സിലാക്കാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയോഗം പക്ഷേ അതിൻ്റെ പുറകിൽ കിടക്കുന്ന ഒരു പ്രയോഗ രീതി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് എന്ത് റെബലേഷനാണ് പൗലോസ് അവിടെ സ്വീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇവൻ ഈ പാപവും ചെയ്ത് ഈ തിന്മയും ചെയ്ത് ശവയ്ക്കകത്തിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെറിയ ആളല്ല അതതിൻ്റെ അർത്ഥം അവൻ അവിടെ സ്വാധീനമുണ്ട് അവനെതിരെ നിൽക്കാൻ നിൽക്കാനവിടെ ബലമുള്ള ആരും ഉണ്ടായിരിക്കില്ല ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കില്ല അവൻ ബുദ്ധിയും ശക്തിയും കഴിവും ആരോഗ്യവും സമ്പത്തൊക്കെ ഉള്ള ആളായിരിക്കണം അതായിരിക്കണം അതിൻ്റെ ഒരു പശ്ചാത്തലം അവന് വേണ്ടി അവനെ പുറത്താക്കാൻ സഭയ്ക്ക് കഴിയാത്തതുകൊണ്ടാണല്ലോ അത്രയും തെറ്റ് ചെയ്യുന്ന ഒരാളോട് ചോദ്യം ചെയ്യാൻ സഭയ്ക്ക് കഴിയാത്തോം അതുകൊണ്ടായിരിക്കാം പക്ഷേ പലോസ് പറയുന്നു ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇവനെ പുറത്താക്കലല്ല ഇവനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കലാണ് ഇതൊരു അപകടകരമായ അവസ്ഥയാണ് കേട്ടോ ദേവദാസന്മാർ നിവൃത്തിയോട് വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണത് ചില ആളുകളെ പറഞ്ഞാലും ഗുണദോഷിച്ചാലും മനസ്സിലാവില്ല എത്ര എത്രകൊണ്ട് നമ്മൾ ചെയ്താലും അത് മനസ്സിലാകാതെ വരുമോ പിന്നെ അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള പരിഹാരം നടക്കത്തുള്ളൂ വേറെ നടക്കത്തില്ല അങ്ങനെയാണ് പലരൊക്കെ ഈ ജീവിതത്തിൻ്റെ വഴിയിൽ തട്ട് മേടിച്ചു പോകുന്നത് നമ്മളറിയില്ല നമുക്ക് മത്സരിച്ചും എതിർത്തും ബുദ്ധി പ്രയോഗിച്ചുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ ഇത് ദൈവവും നമ്മളോട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപകടകരമാണ് അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൂക്ഷ്മ ഇപ്പോൾ കരുന്നിർക്ക് മാത്രമല്ല നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ് ദൈവിക വ്യവസ്ഥകൾക്ക് വ്യത്യസ്തമായും അതിനെ മറികടന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ അപകടത്തിലാണ് പോകുന്നത് നമ്മളോട് എതിരിടാൻ പറ്റിയ ആൾക്കാരവിടെ ഉണ്ട് ഏറെക്കുറെ നമ്മൾ സേഫാണെന്ന് നടത്തം മറിച്ച് പിന്മാറുകയാണെങ്കിൽ അവരത് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഒരു ലീഡർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ശല്യക്കാരനായ വളരെ ഉപദ്രവം ചെയ്യുന്ന ഒരാളെ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പ്രാർത്ഥിക്കുന്നു എന്നല്ല കണ്ടു കൊടുക്കുന്നത് അദ്ദേഹം ആ വഴിയിൽ നിങ്ങൾ മാറിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ യുദ്ധത്തിൽ ഞങ്ങൾ മാറിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സംഭവിച്ചു വളരെ അപകടമാണ് സംഭവിച്ചത് അപ്പം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു ഒരു ആത്മീയ തത്വം ഇതിനകത്തുണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് പുളിപ്പിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ചാണ് ഞാൻ സമയം നിൽക്കേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ എൻ്റെ താഴേക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇത് പുറത്തുള്ളവരോടല്ല പറയുന്നത് താഴെ വായിച്ച് പറയുന്നുണ്ട് ഇത് ഈ ദുർനടപ്പുകാരുടെ സംസർഗരെന്ന് ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരുടെ അത്യാഗ്രഹികളോടല്ല അങ്ങനെയാണ് നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വായിച്ചത് അതുകൊണ്ട് സഹോദരൻ എന്ന് പേർ ഒരുവൻ എ ബിലീവർ ദൈവ വൈദിൽ നിന്ന് പേരെടുത്ത് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെയാണ് നമ്മൾ കുഴപ്പത്തിലാവുന്നത് നമ്മളെല്ലാം പ്രശ്നത്തിലാവുന്ന എവിടെയാണ് നമ്മൾ കർത്താവിന് മക്കളാണെന്നും ദൈവദാസന്മാരാണെന്ന് ദൈവമക്കളാണെന്നൊക്കെ പേരെടുക്കുകയും ആ പേരിൽ സഞ്ചരിക്കുകയും ആ പേരിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഇത്രയും കാര്യങ്ങൾ തുടർന്നാൽ അപകടമാണ് ദുർനടപ്പിൻ്റെ ഏതെങ്കിലും തലങ്ങളിലേക്ക് പോയാൽ അപകടമാണ് ഇനി ദുർനടപ്പിന് പഴയ നിമിത്തത്തിലേക്ക് പോകണോ അത് വ്യാഖ്യാനിക്കാൻ വേണ്ട പുതിയ നിമത്തിലെ ദുർനടപ്പിൻ്റെ സ്വഭാവം എന്താണ് വ്യഭിചാരം എന്ന് പറഞ്ഞ കർത്താവ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് സ്ത്രീയെ നോക്കിയാൽ മതി നേരെ ഓപ്പോസിറ്റും പുരുഷനെ നോക്കിയാൽ മതി ഹൃദയത്തിലെ ചിന്തകളിലാണ് തിന്മ കടക്കുന്നത് നിസാര എന്ന് പറഞ്ഞാൽ പ്രശ്നമായി അപ്പോൾ ക്രിസ്തുവിൻ്റെ എന്താ പറയുന്നത് ക്രിസ്തുവിൻ്റെ വ്യാഖ്യാനങ്ങൾ യേശു കർത്താവിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ ആഴമേറിയതാണ് നമുക്ക് നമ്മളെ അങ്ങനെ ഒന്ന് പരിശോധിക്കാൻ കഴിയുമോ ദൈവീതമല്ലാത്ത ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ആലോചനകളും വിചാരങ്ങളും ദൈവീകമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദുർനടപ്പിനകത്ത് നമ്മൾ പെട്ടുപോകുന്നുണ്ടോ ദൈവീതം പ്രകാരമല്ലാത്ത ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ടോ നമുക്ക് വേറെ ആരെ പറ്റിയും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളെ തെറ്റപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തുള്ളൂ ഇന്ന് എൽഹാലം നമുക്ക് ഇന്നലെ ഞാൻ ജോസ് ഖാൻ പ്രസംഗിച്ചപ്പോഴും ഏറെക്കുറെ ഈ ഭാഗ കാര്യങ്ങളൊക്കെയാ പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഈ പാപത്തോട് സമരസപ്പെട്ട് സഭയ്ക്ക് നിൽക്കാൻ കഴിയില്ല തകർന്നു പോകും ദൈവിക സമാധ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ കീഴ്പ്പെടുന്ന സമൂഹത്തിന് പാപത്തോട് സമരസപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല പാപത്തോട് എസ് പറയാൻ കഴിയത്തില്ല തിന്മയോട് എസ് പറയാൻ കഴിയത്തില്ല ഈ കാണുന്ന ലിസ്റ്റ് കണ്ടില്ലേ നമുക്ക് നമ്മളെ എത്രത്തോളം സൂക്ഷിച്ചാലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് അനുവദിക്കാൻ കഴിയുകയുള്ളു ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒഴിവിട്ട് നിൽക്കണം അത്യാഗ്രഹത്തിൽ നിന്ന് ദുർനടപ്പിൽ നിന്ന് വിഗ്രഹാരാധനയിൽ നിന്ന് വാവിഷ്ഠാനത്തിൽ നിന്ന് പിന്നെ എന്തൊക്കെയാണ് മദ്യപാനത്തിൽ നിന്ന് പിടിച്ചു പറയുന്നത് ഇങ്ങനെ ലോകത്ത് കാണുന്ന തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് കഴിയണം പുറമേ നമ്മൾ കാണിക്കുന്നില്ല നമ്മുടെ ഉള്ളിലൊക്കെ ഇതൊക്കെ ഈ വിഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അപകടത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഇതിനെ വേറൊരു ഷേപ്പ് കിടന്നിട്ട് എന്നാലും അപകടം തന്നെയാണ് വേറൊരു കളറിൽ വേറൊരു ഭാവത്തിൽ കിടന്നാൽ ഇത് അപകടമാണ് ഇപ്പം നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ദൈവം മുമ്പിൽ നേരുള്ളതും ശുദ്ധിയുള്ളതും ആക്കി തീർക്കാൻ കഴിയുമെന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ കൂട്ടമാണ് സഭ അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവ് മാറ്റങ്ങളെ കൊണ്ടുവരുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ദൈവ നാം മഹത്വം ചെയ്യുന്നത് അല്ലാത്തത് വെറും ഒരു കൂട്ടം മാത്രമാണ് വെറൊരു കൂടിച്ചേരൽ മാത്രമാണ് അതിന് നിലനിൽപ്പില്ല അതിന് ദൈവികമായ പദ്ധതിക്ക് യാതൊരു ഇടവുമില്ല ഇപ്പം നാം പറ്റി ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ദൈവികത പ്രകാരം അല്ലാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക ഇതൊക്കെ ആർക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാം പുറമേ ഡീസൻ്റ് ഡീസൻ്റായിട്ടില്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ആർക്കറിയാം പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരുവൻ്റെ സെന നമ്മൾ വരുന്നത് അവൻ സകലവും നഗ്നവും മലർന്നതുമായി ഇരിക്കുന്നു നാം വായിക്കുന്നു നമ്മളെ സ്കാൻ ചെയ്യാൻ കഴിയുന്നവൻ്റെ കണ്ണുകൾക്ക് കണ്ണുകൾക്കുമുമ്പിൽ നാം ഇന്ന് പാൽകാലമായിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന മലിനതകളെ നമുക്കറിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്കറിയില്ല അറിയില്ല പക്ഷെ നമുക്കും നമ്മളെ കാണുന്ന കർത്താവിനും അറിയാം ഇന്ന് പൽക്കാലം നമുക്ക് അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ കഴിയുമോ നമ്മളുടെ കുടിലത നാം കാണിക്കുന്ന പുറമേ കാണിക്കുന്ന നാട്യങ്ങളൊന്നും അതൊക്കെ മനുഷ്യന് മുമ്പിലേ പാസ്സാവുള്ളൂ പക്ഷേ തമ്പരാൻ്റെ അഗ്നിചാലയ്ക്കൊത്ത കണ്ണിന് മുമ്പിൽ ഇതൊന്നും പാസ്സാവില്ല ഇതൊന്നും വിലപ്പോവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിനകത്തൊരു ഏറ്റവും രൂക്ഷമായ പദപ്രയോഗമുണ്ട് സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കാവുന്നൊരു പ്രയോഗം ഇപ്പോൾ സ്ലത് പറയുന്നത് അത് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തതാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെയുള്ള നമ്മുടെ കലാപരിപാടികൾക്കൊടുവിൽ നമ്മൾ എത്തിപ്പെടുന്ന എവിടെയായിരിക്കും എന്നറിയാമോ സാത്താൻ്റെ പീഡനത്തിലായിരിക്കും ആരിലേപ്പിച്ചു കൊടുത്താലില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ ചെല്ലും എന്ന് എനിക്ക് ഉറപ്പാണ് ദൈവഹിതപ്രകാരം പ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവ വ്യവസ്ഥയിൽ നിൽക്കാൻ കഴിയാത്തതോളം കാലം നമ്മൾ എത്തിപ്പെടുന്ന അവിടെയായിരിക്കും അപകടത്തിനകത്തായിരിക്കും നമ്മുടെ ജീവിതത്തിന് അൾട്ടിമേറ്റ്ലി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെങ്കിലും ദൈവത്തിന് പ്രതീക്ഷയുണ്ട് അത്രയും രൂക്ഷമായ പ്രശ്നത്തെ പറ്റി അവിടെ പറഞ്ഞു അതുകൊണ്ട് പറയുന്നു നമ്മുടെ പെസഹാക്കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടില്ല തിന്മയും ദുഷ്ടതയും ആയ പൊളിമ ഇതൊക്കെ നമുക്കൊത്തിരി വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമുക്ക് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക സ്വച്ഛതയും സത്യവും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാണ് സ്വച്ഛതയുള്ള സത്യമുള്ള നമ്മുടെ അകവും പുറം ഒരുപോലെ സത്യമായിരിക്കണം എന്ന് നമുക്കൊരു ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം ഒരു 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 സത്യമാവുക നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്ന സത്യമാവുക പുറമേ ഉള്ള ഈ പരിപാടികൾ നാം കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ അതകത്തുള്ളത് തന്നെയാണെന്ന് നമ്മൾ ഏറെക്കുറെ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം ഇല്ല മനുഷ്യനെ പറ്റിക്കാൻ കഴിയും പക്ഷേ ദൈവത്തിൻ്റെ സ്കാനിങ്ങിന് മുമ്പിലും നമ്മൾ അപകടത്തിൽപ്പെടും ഇന്ന് പൽക്കാലം നമുക്ക് ഒരുമിച്ച് നമ്മുടെ ചിന്തകളെ ദിവസങ്ങളിൽ സമർപ്പിക്കാം ദൈവാത്മാവ് നമ്മളെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായുള്ള എന്തെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തടസ്സമായ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടോ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നമ്മുടെ പെസ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ മരണപുരുദ്ധാരങ്ങൾ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് അവൻ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് യാഗമായി തീർന്നത് അവൻ പാപം ചെയ്തിട്ടല്ല നമ്മുടെ പാപങ്ങളുടെ മോചനമാണ് അവൻ്റെ ലക്ഷ്യം നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അവ നമ്മൾ വീണ്ടെടുത്തിട്ടും പിന്നെയും അവൻ്റെ ശനിയിൽ വിശ്വസരാകാൻ കഴിയാതെ വേണം അവിശ്വസം നിറഞ്ഞ തിന്മ നിറഞ്ഞ പാപം നിറഞ്ഞ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ള സത്യവും സ്വച്ഛവുമായിട്ടുള്ള ഒരു 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 പെസഹ ആചരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ ഇന്ന് പോയ കാലം ദൈവസ്ഥാനം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവമായി